1983 പത്മരാജൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള താരമാണ് സുഹാസിനി. മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ ജീവിതം ആരംഭിച്ച സുഹാസിനി 1980 റിലീസായ നെഞ്ചത്തെ കെള്ളാതെ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയിട്ടുള്ളത്. മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത കൂടിയാണ് സുഹാസിനി. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് തെലുങ്കിലാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ച സുഹാസിനി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡ് സുഹാസിനി കരസ്ഥമാക്കിയിട്ടുണ്ട്. 1986 പുറത്തിറങ്ങിയ സിന്ധു ഭൈരവി എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടി. 2 തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും നേടിയിട്ടുണ്ട്. 1995 ഇന്ദിര എന്ന തമിഴ് ചിത്രം എഴുതി സംവിധാനം ചെയ്തു. മണിരത്നവും സഹോദരനായ ജി ശ്രീനിവാസനും ചേർന്ന് നടത്തുന്ന മദ്രാസ് ടാക്കീസ് എന്ന കമ്പനിയിലൂടെ സിനിമാ നിർമ്മാണ രംഗത്തും താരം വളരെയധികം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് സുഹാസിനി. ചലച്ചിത്ര രംഗത്ത് ഒരു സകല കലാവല്ലപ്പ് തന്നെയാണ് സുഹാസിനി. മാത്രമല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രണയമായിരുന്നു താരത്തിന്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തെന്നിന്ത്യൻ താരം ശരത് ബാബു അന്തരിച്ചത്. അണുബാധയെ തുടർന്ന് AIG ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. അണുബാധയെ തുടർന്നായിരുന്നു ആരോഗ്യസ്ഥിതി വഷളായത്. നടൻ മനോഭാലയുടെ മരണത്തിന് ശേഷമാണ് ശരത് ബാബുവിന്റെ ഈ ഒരു അപ്രതീക്ഷിത വിയോഗം. മാത്രമല്ല, താരത്തിന്റെ വിയോഗത്തിന്റെ നടുക്കത്തിലാണ് തമിഴ് സിനിമാ ലോകം. ആന്തരികാവയവങ്ങൾ തകരാറിലായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെയായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. 42 വർഷത്തെ ബന്ധവും സൗഹൃദവും ഇവിടെ അവസാനിക്കുന്നു എന്നാണ് നടൻ ശരത് ബാബുവിന്റെ മരണത്തിൽ നടി സുഹാസിനി കുറിച്ചിട്ടുള്ളത്. മലയാള സിനിമയിൽ മാത്രമല്ല, തമിഴ് സിനിമകളിലും തുടർച്ചയായി താരങ്ങൾ ഓരോരുത്തരായി മരണത്തിന്റെ മറവിലേക്ക് പോകുന്നു. നടൻ മനോഭാലയുടെ മരണത്തിന് ശേഷം ശരത് ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കത്തിലാണ് തമിഴ് സിനിമാ ലോകം. ശരത് ബാബുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും രജനീകാന്ത്, സൂര്യ അടക്കമുള്ള സെലിബ്രിറ്റികൾ എല്ലാം എത്തിയിരുന്നു. സിനിമാ ലോകത്തിന് ഒരു തീരാ നഷ്ടം കൂടെ സംഭവിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും നടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഹപ്രവർത്തകർ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് നടി സുഹാസിനിയും. ശരത് ബാബുവിനൊപ്പം അഭിനയിച്ച സിനിമകളുടെ ചിത്രങ്ങൾ കോർത്തുവെച്ച് ഒരു കൊളാഷ് ചെയ്തിട്ടാണ് സുഹാസിനി വികാരഭരിതമായ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. സുഹാസിനി കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 42 വർഷത്തെ ബന്ധവും സൗഹൃദവും അവസാനിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യും ശരത്തണ്ണ. ആദ്യ ചിത്രം മുതൽ എന്റെ ധൈര്യവും വഴികാട്ടിയുമായിരുന്നു നിങ്ങൾ. നിങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്റെ വലിയ ഭാഗ്യമാണ്. ശരിക്കും ഒരു ജെന്റിൽമാൻ, മികച്ച അഭിനേതാവ് എന്നാണ് സുഹാസിനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത്. അച്ഛൻ മകളായും സഹോദരങ്ങളായും ജോഡികളായും സുഹാസിനിയും ശരത് ബാബുവും എത്തിയ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളും കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. അമൃതവർഷിനി എന്ന സിനിമയിലും ഇരുവരുടെയും അഭിനയത്തെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ പേർക്കും സംസാരിക്കാനുള്ളത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത. എന്നാൽ സുഹാസിനിയുടെ പോസ്റ്റിന് താഴെ ശരത് ബാബുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി ആരാധകരും എത്തിയിട്ടുണ്ട്. രാമരാജ്യം എന്ന തെലുങ്ക് സിനിമയിലൂടെ തുടക്കം കുറിച്ച ശരത് ബാബു പിന്നീട് തമിഴ്, മലയാളം, കന്നഡ സിനിമകളിലെല്ലാം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിലായി 200 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1973 സിനിമയിലെത്തിയ താരം തെലുങ്ക്, മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. രജനീകാന്തിനൊപ്പം മുത്തു, അണ്ണാമലൈ തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ചത് ശരത് ബാബുവിന് തമിഴ് ആരാധകരെ നേടിക്കൊടുത്തിരുന്നു. സരപഞ്ചാരം, ധന്യ, ഡെയ്സി, ശബരിമലയിൽ തങ്ക സൂര്യോദയം, കന്യാകുമാരിയിലൊരു കവിത, പൂനിലാമഴ, പ്രശ്നപരിഹാരശാല തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിലും ശരത് അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും താരത്തിന്റെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.